Hello guys. ആയി പച്ചയാ വീടിപ്പിട്ട സഖിയനിൽ തല അത് വീണ്ടും ഭ്രാന്തിയായിരിക്കുകയാണ്. എന്റെ വല്ല വേറെ ഒരു ഭ്രാന്തനും ഇല്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹണിമൂൺ ട്രിപ്പാണ്. ഞങ്ങളുടെ ഹണിമൂൺ അല്ല, അവിടെ നോക്കൂ. നമ്മള് അലന്റെയും ആലറ്റിന്റെയും ഹണിമൂൺ ആഘോഷിക്കാൻ വന്നേക്കാണ്. അപ്പൊ ഹണിമൂണിന് സാധാരണ ഒരു കപ്പിളായിട്ടാണ് പോണത്. അപ്പൊ അവരുടെ കൂടെ മൂന്ന് കട്ടുറുമ്പുകളായിട്ട് അൽബിൻ, അദൂസ്, പിന്നെ ഞാനുണ്ട്. അപ്പോ അദൂസും ഞങ്ങള് എത്ര പേരുണ്ട്? നമ്മള് അഞ്ചു പേരുണ്ട്. ഞങ്ങൾ അഞ്ചു പേര് കൂടി ഊട്ടി കാണാൻ പോകട്ടോ. ഊട്ടിയിലേക്ക് പോണ്. അലറ്റ പറയൂ, ഇൻട്രോ പറയൂ. ആരംഭിക്കാണ് അലന്റെയും മാലറ്റിന്റെ ആദ്യത്തെ ഹണിമൂണാണ്. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ടല്ലേ, ഈ വീഡിയോ ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ രണ്ടാമത്തെ ഹണിമൂണാ, അതുകൊണ്ടാ സിംഗിൾ. നീ പറഞ്ഞാറല്ലോ ഓറിയിൽ കയറി പൊക്കോ. ഞങ്ങളുടെ കൂടെ ഒരു സിംഗിളാണ്. വിഷമിച്ചു വിഷമിച്ചു വിഷമായി. കാഴ്ചകള് കാണാം. ഇപ്പൊ നമ്മളെവിടെയാണോ ഉള്ളത്, പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ എത്താൻ പോവാണ്. എന്ത് ഗാർഡൻ? ആ, അവിടെ ഊട്ടിയിലൊക്കെ പോയിട്ട് വല്ല ഗാർഡൻ ടൂറൊക്കെ എടുക്കുന്നതിന് ചെലപ്പോ തന്റെ ചാനലിൽ വരും. പറയാം വീഡിയോയില്. അപ്പൊ നമ്മള് കോയമ്പത്തൂര് എത്തിയിട്ടുണ്ട്. ആ, നമ്മ കോയമ്പത്തൂർ പക്കന്താർക്ക് ഇപ്പോ. ഇനിമേ നമ്മ വ്ളോഗെല്ലാം തമിഴ് താർക്കും. അപ്പഴേ ബോർഡർ ക്രോസ് പണിയച്ചല്ലേ, അതിനല്ല തമിഴ് താമറും. മലയാളം മറന്നു പോയിടിച്ച്. നമുക്ക് ഇവിടെ അണ്ണാച്ചി ഇരിക്ക്. ഞാൻ മട്ടുമില്ല, വേറെ അണ്ണാച്ചി ഇരിക്ക്. തിരിക്കാൻ അങ്ങനെ പറ്റില്ല. അതെ, അന്ന് ഡ്രൈ പന്നിക്കൊട്ട് ഇരിക്കുന്ന പ്ലെയിൻ ദോശ ഒന്നും ഇഡ്ഡലി വട്ട. അത് എന്റെ അല്ലേ, വലിയ ദോശയാണ്. പായമടക്കി വെച്ച പോലെ. അൽബിക്ക് എന്ത് ബ്ലോഗുന്നു? ബ്ലേഡ് എല്ലാരും ചിരിച്ചോളോ. അതിന്റെ തമാശ, അതിന്റെ നുറുക്കു നുറുക്കു കോമഡികൾ അതൊക്കെ. ഇവിടെയാണ് ഞങ്ങള് ഫുഡ് കഴിച്ചത് കേട്ടോ. പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. അതുപോലെ തന്നെ ഭയങ്കര കാശ് കൂടുതലായിരുന്നു. അപ്പൊ ഊട്ടിക്ക് പോകുമ്പോ ഇവിടെ ഒരിക്കലും നിർത്തരുത് ഗൈസ്. ഭയങ്കര റേറ്റും ആണ് ഫുഡിന്, ടേസ്റ്റും ഇല്ല. പിന്നെ പായസം കുടിക്കുന്ന പോലെയാണ് ചായ, ഒരു ടേസ്റ്റ് ഇല്ല. ഇറാനി ചായ, ഇറാനി ചായ എന്നാണ് പേര്. ഒരു സാധാരണ ഒരു ഇഡ്ഡലിക്ക് ഒരു 25 രൂപയാണ് വാങ്ങുന്നത്. ചായക്ക് 30 രൂപ, ചായക്ക് 30 രൂപ ഉള്ള ചായ. സോ ഭയങ്കര ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ കഫേ ഉടുപ്പി രുചി ഒരിക്കലും കയറരുത്.
അപ്പൊ നമ്മളിതാ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് എത്തിയിട്ടുള്ളത്. അടിപൊളി പ്ലേസ് ആട്ടാ, ഭയങ്കര രസമുള്ള കാണാൻ കേട്ട്. ഇതിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വേറൊരു യൂട്യൂബ് ചാനലിൽ കാണാം, എംജോൺസ് മീഡിയയിൽ നമുക്ക് കാണാം. ഗാർഡൻ എന്നും ചെടി എന്ന് പറഞ്ഞാൽ എംജോൺസിന് സ്വന്തമാണ്. അപ്പൊ ആ ചേണ്ടയിൽ കാണാം, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എംജോൺസ് മീഡിയയിലേക്ക് പോവാം. ഇതൊക്കെ എന്തൊക്കെയോ ശില്പങ്ങളാട്ടാ ബുഷ് വെച്ച്, പക്ഷെ ഒന്നും മനസ്സിലാവില്ല എന്തിട്ടാണ് അല്ലേ, എന്തിട്ട രൂപമായിട്ട് തോന്നണേ, എന്തൊക്കെയോ രൂപങ്ങളാണ് ഉദ്ദേശിക്കണേ, പക്ഷെ ആ രൂപം മനസ്സിലാവണില്ല. ആ കിണറ്റില് പൂ വെച്ചിരിക്കുന്നു, നമ്മളവിടെ കണ്ട ചൈനീസ് ബാൾസിൽ തന്നെയാണ്. കിണറൊന്നല്ല, കിണറിന്റെ ഷെയ്പ്പാണ്, കിണറിന്റെ ഷെയ്പ്പും ഒരു ബാസ്കറ്റും വേണ്ട, അതില് ചെടി വെച്ചേക്കണാണ്. ഇത്തിരി കഷ്ടപ്പെടുക തന്നെ വേണം മോളെ ഇതുപോലെ പൂട്ട് കിട്ടണെങ്കിൽ. ഇവിടെ ഒരു ശില്പം ഇരിക്കുന്നുണ്ട്, ഒരു ചെക്കൻ പെണ്ണിന് പൂ കൂടെ കൊടുക്കുന്നതായിട്ടാണ് അതിൽ കാണിച്ചത്. കമ്പി വളച്ചിട്ട് പെണ്ണ് ചെക്കന് കൊടുക്കണതാ, ചെക്കൻ പെണ്ണിന് കൊടുക്കണതാ, ചെക്കന്റെ ഈ ഏരിയയില് ചെടികളുകൊണ്ട് ഇന്ത്യയുടെ മാപ്പ് സെറ്റ് ചെയ്തേക്കണ കണ്ടോ. ആ ഈ പുൽമേട് കണ്ടിട്ട് ഇപ്പൊ ഈ പുൽമേടിൽ എത്തിയപ്പോ നമ്മള് നമുക്ക് തോന്നുന്നു ഇവിടെ ഒരു കളി കളിക്കാന്ന്. നമ്മളെന്ത് കളി കളിക്കണേ, തൊട്ടാപ്രാന്തി, മരം തൊട്ടിയോ, മരം തൊട്ടിട്ട് കളി. ആ എണ്ണ എണ്ണ അവര് സാമ്പിൾ കാണിച്ചു. ഞാൻ പറയും ഈ മരത്തമ്മ ഡയറക്ട് തൊടാൻ പറയും, ഓടിപ്പോയി അതും തൊടണം, ഞാൻ പിടിക്കാൻ പാടില്ല. ആലറ്റ് പറയണ മരത്തമ്മ തൊടണം, പിന്നെ അപ്പൊ എന്നിട്ട് ഓടി ചെന്ന് തുടരണം. അപ്പൊ ഞാൻ നിങ്ങളാ തൊടാൻ ശ്രമിക്കും, അപ്പൊ പിടിക്കണം, തൊട്ടാ മതി. മരപ്രാന്തി കളിയുടെ പേര് ചെടി മരം തൊട്ടി, ഒരു മരി തൊട്ടി കളി. ആ എല്ലാം തൊട്ട്, അല്ല ഞങ്ങള് പറയണ മരം തൊടണം, മലൻ പൈൻ മരം തൊടണം, കളിക്കാം കളിക്കാം. ആ ഉണ്ട്, ഞങ്ങൾ ഉണ്ട്. ഇപ്പൊ അല്ലെറ്റ് പറയണ മരം, ഞാൻ വീഡിയോ എടുക്ക, നിങ്ങള് കളിക്കും. അപ്പൊ നമ്മള് കളി സീരിയസ് ആയിരിക്കാണ്, നമ്മള് വെറുതെ പറഞ്ഞതായിരുന്നു, പക്ഷെ കളിക്കാൻ പോകണം. നമ്മള് ആൻലറ്റ് പറയുന്ന മരം തോടണം എന്നാണ് പറയണത്. അപ്പൊ നമ്മള് കളിക്കാൻ പോണ്. ഏതെങ്കിലും മരം മതിയോ, ഏതെങ്കിലും മരം? ഏത് മരം? അത് ഈ മരം പിടിക്കും, പിടിക്കും, പിടി. അല്ലല്ല, അല്ല ഈ മര ഇതാ തൊടണ്ടേ,
അടുത്ത ഭ്രാന്തി അടുത്ത ഭ്രാന്തി ആയിരിക്കുകയാണ് നമ്മുടെ അടുത്ത ഭ്രാന്തി. അലഞ്ചാട്ട ശരിക്കും ഇവിടെ എത്തണം. ഇപ്പൊ അദീന അയ്യോ അടുത്ത മരം പറയാൻ പോട്ടോ. ഈ മരം ഈ മരം തൊടാൻ പോവാണ്. അതെങ്ങനെയാപ്പ ആ മരം പൊട്ടി പോണോരുത്തൻ അല്ല ഈ കളി. എന്ത് കളി ഇത്? ഈ മരം എന്ന് പറയുമ്പോ ഇതന്നെ തൊടണ്ടേ? വേറെ ഏതെങ്കിലും മരം തൊട്ടാ വേറെ ഏതെങ്കിലും സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിട്ട് വേറെ എന്നിട്ട് ഇതിലേക്ക് എത്തിയാ മതി. ഓക്കെ 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 ഓക്കെ. അതായത് ഇപ്പൊ സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടിട്ടാണ് അവർ ആ മരം പിടിച്ചിരിക്കണത്. ശരിക്കും ഈ മരത്തിലേക്ക് എത്തണം. അതീനടെ കണ്ണു പറ്റിച്ച് ഇവിടെ അവർ എത്തണം. അപ്പൊ അവർ രണ്ടുപേരും അവിടെ നിൽക്കണ്ടിട്ട തൊട്ടില്ല. പോരാട്ട ദിവസേ പോരാ ആ ദിവസം വീണ്ടും ഭ്രാന്തിയായിരിക്കുകയാണ്. എന്നെ വല്ല വേറെ ഒരു ഭ്രാന്തനും ഇല്ല എന്നാണ് ആ ദിവസം തെളിയിച്ചോണ്ടിരിക്കും. പറഞ്ഞോ. പിന്നെ പറയാൻ പാടില്ല അലഞ്ഞേട്ടാ. അപ്പൊ നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങള് പതുക്കെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് നമ്മള് ഓരോ ഹോട്ടലില് റൂം എടുത്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ, ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ മിൽട്ടൺ ജാൻ്റെ ചാനലായ എം ജോൺസ് മീഡിയയിൽ നിങ്ങൾ പോയി കാണാം. ഞാൻ അതിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിടാം. അപ്പോൾ ഓക്കെ, നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡൻ ഒരു പച്ചപ്പിൻ്റെയും പൂക്കളുടെയും ഒരു ഹരിതാപും തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ബൈ. നമ്മുടെ ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങുന്ന ഊട്ടിപ്പൂ പണി കാണണം. അപ്പൊ നമ്മുടെ ഊട്ടിയിലത്തെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇനി അത് നമ്മള് അടുത്ത വ്ളോഗിലാണ് ഇടുന്നത്. അപ്പൊ ആ വ്ളോഗിൽ കാണാം. ബൈ.